ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ആഷ്ബിക്രിയേഷൻസ്. ഇന്ന് നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ സിൽവർ സെറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജോർജറ്റിൻ്റെ ഫാബ്രിക് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ബീഡ് വർക്കല്ലേ നമ്മൾ ചെയ്യുന്നത്, അപ്പം ഞാൻ ദേ ഇവിടെ കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്. അപ്പം ഗോൾഡൻ കളറിലെ കട്ട് ബീഡ്സ്, അതുപോലെ തന്നെ നമുക്ക് ഗോൾഡൻ കളറിലെ സീക്വൻസ് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരു പിസ്ത ഗ്രീൻ കളറിലെ ചെറിയ ബീഡ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മൂന്ന് ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു പാർട്ടി വെയർ സൽവാർ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് നീഡിൽ ഒന്ന് പരിചയപ്പെടാം. നീഡിൽ ഞാനിവിടെ എടുത്തിരിക്കുന്നത് സൈസ് 9 ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ബീഡ് വർക്ക് ചെയ്യാനായിട്ട് ഈ ഒരു നീഡിലാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. പിന്നെ നീഡിൽ നമ്പർ 12 നമ്മൾ യൂസ് ചെയ്യും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നെക്ക് എങ്ങനെയാണെന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അവിടുന്ന് നമുക്ക് ഒരു 3.5 ഇഞ്ച് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും മാർക്ക് ചെയ്ത് കൊടുക്കുക ഷോൾഡറിൻ്റെ വിഡ്ത്. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ നെക്ക് മാർക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കി, ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ഞാൻ ദേ ഇവിടെ ഒരു 4 ഇഞ്ചാണ് താഴേക്ക് ലെങ്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിത് പേപ്പറിലാണ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ 4 ഇഞ്ച് എടുത്തിരിക്കുന്നത്. മെറ്റീരിയലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 6 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊരു ബോക്സ് പോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇത് നമുക്ക് 2 കോർണറിലും ഒരു 1 ഇഞ്ച് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതുപോലെ നമ്മൾ ലെങ്ത് എടുത്തില്ലേ, ലെങ്ത് ഞാൻ 4 അല്ല എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു 1/2 എടുക്കുക, 2 ഇഞ്ച് നമ്മൾ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് യു ഷേപ്പിലൊന്ന് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ഒരു 1 ഇഞ്ച് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആദ്യം യു ഷേപ്പിൽ നമ്മൾ മാർക്ക് ചെയ്തില്ലേ, അവിടെ നിന്ന് നമുക്കൊരു 1 ഇഞ്ച്. ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഒന്നും കൂടെ നമുക്ക് യു ഷേപ്പിലൊന്ന് വരച്ചെടുക്കാം. ഇതുപോലെ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വീണ്ടും നമ്മളിപ്പോൾ രണ്ടാമത് വരച്ചിട്ടുള്ള ആ ലൈനിൽ നിന്ന് ഇവിടെ ഞാൻ 1 ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി രണ്ടാമത് നമുക്ക് വീണ്ടും ഒരു 1.5 ഇഞ്ച്, അത് നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. നമ്മൾ ആദ്യം വരച്ച 1 ഇഞ്ചിനേക്കാളും കുറച്ചും കൂടി ഒരു വലുപ്പത്തിലുള്ളതായിരിക്കണം രണ്ടാമത്തെ ലൈന്. ഇനി അതും നമുക്ക് ആദ്യം വരച്ചു കൊടുത്ത പോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇപ്പോൾ ടോട്ടൽ ഇപ്പം നമുക്ക് 2 ലൈൻ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് 3-ാമത് വീണ്ടും ഒരു ലൈൻ കൂടെ നമുക്ക് വരച്ചു കൊടുക്കണം. അത് വരയ്ക്കുമ്പോഴേ നമ്മൾ ആദ്യം 1 ഇഞ്ച് വരച്ചില്ലേ, ആ ഒരു സെയിം അളവിൽ തന്നെ വേണം ലാസ്റ്റ് വരയ്ക്കുന്ന ആ ഒരു ലൈൻ നമുക്ക് വരച്ചു കൊടുക്കാനായിട്ട്. ടോട്ടൽ നമ്മളിപ്പം 3 ലൈൻ നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യത്തെ ആ ബോർഡർ ഉണ്ടല്ലോ, നമ്മൾ ഫസ്റ്റ് വരച്ചിട്ടുള്ള ആ ഒരു ബോർഡറിലാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ആദ്യം ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ഞാൻ ആദ്യം ഒരു ഡിസൈൻ ഞാൻ വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ അവിടെ വരുന്നത് ബീഡ് വർക്കാണ് വരുന്നത്, കട്ട് ബീഡ്സ് ആണ് നമ്മളവിടെ ചെയ്ത് കൊടുക്കുന്നത്.
ആ ഒരു ലൈൻ ഫുള്ള് നമ്മൾ അങ്ങനെ നമ്മൾ ബീഡ് വർക്ക് ചെയ്ത് കൊടുക്കുക ചെയ്യണത്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് നമ്മൾ കട്ട് ബീഡ്സ് അവിടെ എവിടെയായിട്ട് നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഒരു ലൈനിൽ ഫുള്ള് കട്ട് ബീഡ് തന്നെ നേരെ നമ്മൾ ലൈൻ പോലെ തന്നെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സെൻറ്റർ ഭാഗത്ത് വരുമ്പോൾ മാത്രം നമ്മൾ സീക്വൻസ് കൊണ്ട് ഫ്ലവേഴ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു വൺ ഇഞ്ച് അകലത്തിൽ നമുക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അടുത്ത ലൈൻ വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്തില്ലേ, ആദ്യം ചെയ്ത ആ സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് ബീഡ് വർക്ക് നമ്മൾ ചെയ്ത് കൊടുക്കണം. സെൻറ്റർ ഭാഗത്ത് മാത്രം നമുക്ക് ഫ്ലവേഴ്സ് വരുന്നുള്ളൂ, ബാക്കി ഫസ്റ്റ് ലൈനിലും തേർഡ് ലൈനിലും നമുക്ക് ഇതുപോലെ ബീഡ് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് നമ്മുടെ ഡിസൈനിലേക്ക് നമ്മൾ അരച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു കളർ ത്രെഡ് എടുത്തിട്ടുണ്ട്, നമ്മുടെ നോർമൽ മെഷീൻ ത്രെഡാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സെക്കൻഡ് ലൈനിൽ ഞാൻ ആദ്യം ബീഡ് വർക്ക് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. നമ്മൾ ഓരോ പ്രാവശ്യം ബീഡ് വർക്ക് ചെയ്യുമ്പോഴും നമ്മളൊന്ന് കെട്ടിട്ട് കൊടുക്കണം. ആ ഒരു ലൈൻ നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. ഇതാ ഞാൻ ഇതുപോലെ ഇപ്പം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏറ്റവും ആദ്യത്തെ നമ്മുടെ യൂണിക്ക് നമ്മൾ ആദ്യം വരച്ചില്ലേ ആ ഒരു ഭാഗത്തെ ഡിസൈൻ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇത് ത്രെഡ് എടുത്തിട്ടുണ്ട്, ഒരു മൂന്ന് ബീഡ്സ് വെച്ച് വേണം നമ്മൾ എടുക്കാനായിട്ട് കേട്ടോ. ഒരു മൂന്ന് ബീഡ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്, എന്നിട്ട് ഇതുപോലെ ചരിച്ചു കൊണ്ടുവന്നിട്ട് നമ്മൾ താഴേക്ക് നീഡിൽ വലിക്കുക ചെയ്യുന്നത്. പിന്നെ റൈറ്റ് സൈഡിൽ നിന്നും ലെഫ്റ്റ് സൈഡിലേക്കും അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഡിസൈൻ നമുക്ക് പോകുന്നത് കേട്ടോ. ഇതുപോലെ തന്നെ നമുക്കൊരു ബാക്കിയുള്ള ഭാഗം കൂടെ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ബീഡ്സ് ഇതുപോലെ ചെയ്ത് കൊടുക്കണമെന്ന് പിക്ചർ വരച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നില്ലേ. അപ്പോൾ ആ ഒരു സെൻറ്റർ ഭാഗത്തൊക്കെ നമുക്ക് ഇതുപോലെ കട്ട് ബീഡ്സ് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണേ. അതായത് ഫസ്റ്റ് ലൈൻ, ഫസ്റ്റ് ലൈനിലാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. ഇന്ന്
ഇനി നമുക്ക് സെക്കൻഡ് ലൈനിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്ന ഫ്ലവേഴ്സ് പിക്ചറിൽ കാണിച്ച പോലെ തന്നെ ഫ്ലവേഴ്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ 1 ഇഞ്ച് അകലത്തിൽ നമുക്ക് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി എന്ത് സീക്വൻസ് എടുത്തിട്ടുണ്ട്. സീക്വൻസ് എടുക്കുമ്പോൾ ആദ്യം നമ്മളൊരു സീക്വൻസ് വെച്ചു, അതിനുശേഷം നമ്മൾ അതിൻ്റെ ആദ്യം നമ്മൾ വെച്ചതിന് കുറച്ചൊരു അകലത്തിൽ വേണം അടുത്തത് വെക്കാനായിട്ട്. രണ്ടും കൂടി ഒരുമിച്ച് കൂട്ടി പോകരുത്, കുറച്ച് കുറച്ച് രണ്ടും ഇച്ചിരി അകലത്തിലിരിക്കണം. അതുപോലെ നമുക്ക് ആ ഒരു റൗണ്ട് ഫുള്ളൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്ലവേഴ്സ് നമുക്കൊരു 3 ലെയറായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമുക്ക് അങ്ങനെ 3 ലെയേഴ്സായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഫ്ലവർ നമുക്ക് കിട്ടും. അടുപ്പിച്ച് ചെയ്യുമ്പോഴേ നമുക്ക് ചിലപ്പോൾ അങ്ങനെ കിട്ടാനുള്ള ചാൻസ് കുറവായിരിക്കും. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് നമ്മൾ സീക്വൻസ് വർക്ക് നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് ലെയർ ചെയ്തു, ഇനി നമുക്ക് സെക്കൻഡ് ലെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ 2 സീക്വൻസ് ചെയ്തതിൻ്റെ ഇടയ്ക്കൂടെ നമുക്ക് വീണ്ടും നമുക്ക് അടുത്ത സീക്വൻസ് അടുത്ത ലെയർ ചെയ്തു പോകണം. സെൻറ്റർ ഭാഗത്ത് വേണം, 2 സീക്വൻസിൻ്റെ സെൻറ്റർ ഭാഗത്ത് വേണം നീഡിൽ ഇറക്കാനായിട്ട്. ഇനി നമ്മൾ 3rd ലെയർ ചെയ്യുമ്പോഴും നമ്മൾ ആ 2 സീക്വൻസിൻ്റെ സെൻറ്റർ ഭാഗത്തൂടി അടുത്ത സീക്വൻസ് കൊണ്ടുവരിക. ഇനി നമുക്കിപ്പോൾ 3 ലെയറായിട്ട് നമുക്ക് ഈ ഒരു സീക്വൻസ് ഫ്ലവർ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സെൻറ്ററിലായിട്ട് ഞാൻ ആദ്യം ഒരു പിസ്താ ഗ്രീൻ കളറിലെ ബീഡ്സ് കാണിച്ചില്ലേ, ഷുഗർ ബീഡ്. അപ്പോൾ അതൊന്നും നമുക്കൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡാണ് നമ്മൾ, ബാക്ക് സൈഡ് നമ്മളിതാ ലോക്കിട്ട് കൊടുക്കുന്നത്. ഇത് ഇതുപോലെയാണ് ആദ്യം നമ്മൾ ത്രെഡ് എടുത്തിട്ട് ഇതുപോലെയാണ് ചെയിൻ സ്റ്റിച്ച് പോലെ ഒന്ന് നമ്മൾ ലോക്കിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ത്രെഡ്സൊക്കെ ഒന്ന് പോകാണ്ടിരിക്കും, ബീഡ്സ് വർക്ക് ആയതുകൊണ്ട് നമുക്ക് ഒന്നൊരു സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ഫാബ്രിക് ഗ്ലൂ ഇല്ലേ, ഫാബ്രിക് ഗ്ലൂ ഒന്ന് ജസ്റ്റ് ഒന്ന് ഈ ത്രെഡ്സ് വന്നിരിക്കുന്ന ഭാഗങ്ങളിലെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കാം. നമ്മുടെ വിരൽ വെച്ചിട്ട് വേണം നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫുള്ളായിട്ട് നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്ലുക്ക്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ സൽവാർ സെറ്റാണ് ഇത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് ഇഷ്ടമാണെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.